അക്രമകാരികളെ ഒറ്റപ്പെടുത്തുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കോട്ടക്കൽ DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. അക്രമകാരികളെ ഒറ്റപ്പെടുത്തുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI കോട്ടക്കൽ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. പ്രകടനം വൈകിട്ട് BTR മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ യോഗം കോട്ടക്കൽ ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നടത്തിയ ഹർത്താൽ എന്തിനു വേണ്ടിയായിരുന്നു? കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ ആ സ്ത്രീകളെ മുന്നോട്ട് വരാൻ പാടില്ല, അവർക്ക് അയിത്തമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണമെന്ന നൂറ്റാണ്ടുകൾ പിന്നിലുള്ള ആചാരത്തിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഹർത്താലുമായി വരുന്നത് നേരെ സൂചിപ്പിച്ച രൂപത്തിൽ സുപ്രീം കോടതിയിൽ തുറന്നു പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടകത്ത് കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീ സമത്വമാണ്. മാത്രമല്ല ലിംഗത്തിൻ്റെ പേരിലോ അതുപോലെ തന്നെ ജാതിയുടെ പേരിലോ മാറ്റി നിർത്താൻ പാടില്ല, മറിച്ച് എല്ലാം ഒന്നാണ്, എല്ലാം ഉന്നയിക്കേണ്ടവരാണ് എന്ന് അച്ചയായി പറയുന്ന ഭരണഘടനയുള്ള രാജ്യത്ത് ആ ഭരണഘടന നടപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്കുള്ള ആളുകൾ ശബരിമലയിൽ വന്ന് അയ്യപ്പ സ്വാമിയെ ദർശിക്കുന്നതിനോട് മുന്നോട്ട് വന്നത്. TP ഷമീം, കെ സുബ്രഹ്മണ്യൻ, ശ്രീജിത്ത് കുട്ടശ്ശേരി, കെ ഹൈദർ, നിയാസ്, സുർജിത് മുണ്ടാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. CNET Silks and Sarees, Metro Plaza, Tirur Road, Kottakkal. The complete architectural showroom. Edappai Floorings, Kottakkal, Koppam.